بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين الله قبول آكتے، നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാഗ്യം നൽകട്ടെ. ഇന്ന് തിങ്കളാഴ്ചയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപന സ്മരണകളിലൂടെ സ്നേഹസ്മരണകളിലൂടെ കടന്നു പോകുന്ന റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച എന്ന ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ, ഒരു പ്രവാചക സ്നേഹിയുടെ മനസ്സിൽ വലിയ ഒരു അനുഭവമായി നിൽക്കുമ്പോൾ, റബീഉൽ അവ്വൽ മാസമാണ്, തിങ്കളാഴ്ചയാണ് എന്ന കാര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. മാസം 12 എന്നതേ അവിടെ ഒഴിഞ്ഞു നിൽക്കുന്നുള്ളൂ. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയെ കൂടുതൽ മനസ്സിൽ കൊണ്ടുവരുന്ന, പ്രവാചക സ്നേഹത്തിന്റെ വലിയ ഉത്തേജനം കിട്ടുന്ന ഒരു അനുഭവമാണ് ഓരോ നബി ദിനവും. നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നബി സ്നേഹത്തിന്റെ ഉത്തേജനം കിട്ടി ഒരു പ്രവാചക പ്രേമിയായി മാറാൻ നബി സ്നേഹത്തിന്റെ വഴിയിൽ 4 പ്രാവശ്യമാണ് നബി ദിനം എന്ന അനുഭവം ഉണ്ടാവുക. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച പോലെ ജീവിച്ച്, അവിടുത്തെ സുന്നത്തുകളെ പാലിച്ച്, അവിടുത്തെ സ്നേഹത്തിൽ സ്വലാത്തുകൾ അർപ്പിച്ച് എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ജീവിക്കാൻ, ഒരു സത്യവിശ്വാസിയായി ഒരു പ്രവാചക സ്നേഹിയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. നബിദിനം ജീവിതത്തിൽ ഇടപെടുന്ന 4 ഘട്ടങ്ങളിൽ ഒരു പ്രധാന ഘട്ടം എല്ലാ ദിവസവും നബിദിനം എന്ന അർത്ഥത്തിൽ ഇതുപോലെയാണ്. രണ്ടാമത്, ആഴ്ചയിൽ തിങ്കളാഴ്ച നബി ദിനമാണ്, നബിയെ ഓർമ്മപ്പെടുത്തുന്ന, നബി ജനിച്ച ദിനം. മൂന്നാമത്, സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാസത്തിൽ എല്ലാ 12-ാമത്തെ ദിവസവും, മാസം 12-ന് റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഓർമ്മയെ തികട്ടിക്കൊണ്ടുവരാൻ ഒരു പ്രവാചക സ്നേഹത്തിന്റെ പ്രഫുല്ലമായ സ്മരണയിൽ മനസ്സിൽ ഒരു ആത്മീയ ഉത്തേജനം ഉണ്ടാക്കാൻ മാസം 12-ഉം നമുക്ക് നബിദിനമാണ്. നാലാമത്, വർഷത്തിലൊരിക്കൽ സാധാരണ നമ്മൾ കൊണ്ടാടുന്ന പോലെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആവാം, തിങ്കളാഴ്ച തന്നെ വേണമെന്നില്ല, റബീഉൽ അവ്വൽ 12 വർഷത്തിലൊരിക്കൽ. അങ്ങനെ 4 അവസ്ഥയിൽ ഒരു നബി ദിനം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തെ കണ്ടുമുട്ടുന്നുണ്ട്. ഇതില് എല്ലാ ദിവസവും നബി ദിനമായി, നബി പഠിപ്പിച്ച പോലെ ജീവിക്കുന്ന ഒരു ദിനമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ പലതും സംഭവിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. അവിടുത്തെ ജനനം മാത്രമല്ല, പലതും, പല നിർണായകമായ പലതും സംഭവിച്ചിട്ടുള്ള ഒരു ദിനമാണ് തിങ്കളാഴ്ച എന്നുള്ളത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. സ്വാഭാവികമായും ഇൻഷാല്ലാ തിങ്കളാഴ്ചയെ കുറിച്ചുള്ള ചില ചരിത്രത്തിന്റെയും അതുപോലെ തന്നെ പ്രമാണങ്ങളിലെ ചർച്ചകളുടെയും ചില ഉദ്ധരണികൾ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്സമുൽ കബീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വുലിദ നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തിങ്കളാഴ്ചയുടെ സ്ഥാനമാണ് ഈ പറയുന്നത്. അവിടുന്ന് ജനിച്ചത് തിങ്കളാണ്. വയോമൽ ഇസ്നൈനി ഖറജ മിൻ മക്ക, തിങ്കളാഴ്ചയാണ് ഹിജറ പോവാൻ തുടങ്ങുന്നത്. മക്കയോട് യാത്ര പറഞ്ഞ് മദീനയെ ലക്ഷ്യം വെക്കുന്ന ആ യാത്ര ഹിജറ, ഹിജറ തുടങ്ങുന്നത് മക്കയോട് യാത്ര പറയുന്നത് തിങ്കളാഴ്ചയാണ്. വദഖലൽ മദീനത്ത യൗമൽ ഇസ്നൈൻ, ഒരാഴ്ചയിലത്തെ യാത്ര കഴിഞ്ഞ് മദീനയിലേക്കുള്ള പ്രവേശം ഉണ്ടാകുന്നത്, മദീന പ്രവേശം ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയാണ്. ഫത്ഹ ബദർ യൗമൽ ഇസ്നൈൻ, പരിശുദ്ധമായ ബദറിന്റെ വിജയം ഉണ്ടാകുന്നത് അത് തിങ്കളാഴ്ചയാണ്. അള്ളാഹുവിന്റെ ദീന് പൂർണമായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വഹീന്റെ മെസ്സേജ് വരുന്നത് സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്ത് ഇറങ്ങുന്നത് ഇതും തിങ്കളാഴ്ചയാണ്. ഒരഭിപ്രായത്തിൽ ഇത് വെള്ളിയാഴ്ചയാണെന്നും കാണപ്പെടുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് എന്ന് തബറാനിയുടെ മുഅ്സമിലുള്ള ഹദീസിൽ കാണാം.
ഹബീബിന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടായിട്ടുള്ള ഒരു ആയത്താണിത്. മാത്രവുമല്ല, ഈ ആയത്ത് അവിടുത്തെ വഫാത്തിന്റെ സൂചനയായും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആയത്ത് അവതരിച്ചത് തിങ്കളാഴ്ചയാണ്. മാത്രവുമല്ല, അള്ളാഹിന്റെ ഹബീബിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ സ്ഥാപനം നടക്കുന്നത് അത് തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ അവിടുന്ന് വഫാത്തായതും അവിടുന്ന് വഫാത്തായതും തിങ്കളാഴ്ചയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും തിങ്കളാഴ്ചയുടെ ബന്ധം വരുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ ആ ദിവസത്തെയും ഇഷ്ടപ്പെടുകയാണ്. റസൂലുള്ളാഹിയുടെ ദിവസമാണ് തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയത് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ. അതൊരു സാധാരണ തിങ്കളാഴ്ചയല്ല. കണ്ടു, ഹദീസ് ഇമാം തബറാനി തന്നെ രേഖപ്പെടുത്തുന്നു. عن ابي البداح بن عاصم بن عدي رضي الله عنه عن نبيه قال قدم رسول الله صلى الله عليه وسلم المدينه يوم الاثنين الاثنتي عشره ليله خلت من ربيع الاول. മദീനയിൽ എത്തിയത് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞു. അത് സാധാരണ തിങ്കളാഴ്ചയല്ല, റബീഉലവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ചിലർ ചോദിക്കാറുണ്ട്, ഹബീബിന്റെ നബിദിനം അവിടുന്ന് തന്നെ കൂടിയിട്ടുണ്ടോ? നബിദങ്ങൾ കൂടിയാൽ മാത്രമേ നബിദിനാവുള്ളൂ. അനുവദനീയമായ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ജായിസായ കാര്യങ്ങൾ, നബിദങ്ങൾ ചെയ്തത് മാത്രമല്ല ചെയ്യുന്നതിൽ വിരോധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സംഘടനക്കാർക്കും അവരുടെ മുഖപത്രമായ മാസികകൾ, മാഗസീൻ ഉണ്ട്. കോളേജ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പലതും ഉണ്ട്, പല നല്ല കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് നടക്കുന്ന വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ, ഇതൊക്കെ നല്ല കാര്യങ്ങൾ. ഈ നന്മകളൊക്കെ റസൂലുള്ള ചെയ്തതാണെന്ന് ചോദിച്ചാ, മൊബൈലിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചാരിറ്റി ചെയ്യുന്ന റസൂലുള്ള ചെയ്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താ പറയുന്നതൊക്കെ? ദീനിൽ ജായിസായ കാര്യങ്ങളിൽ നമ്മൾ അതിന്റെ അനുഷ്ഠാനങ്ങളിൽ ഷറഈന് വിരുദ്ധമല്ലാത്ത എന്തുകൊണ്ടുവന്നാലും അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് ബിദഅത്തുൻ ഹസനയാണ്, അല്ലത്തി യുസാബു അലൈഹ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ കൂലി കിട്ടുന്ന ബിദഅത്തുകളാണത്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഏതായാലും റബീഉലവ്വൽ 12 തിങ്കളാഴ്ച എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മദീന പ്രവേശം നടക്കുന്ന അന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് എന്തൊക്കെ സ്വഹാബികൾ കാണിച്ചു, അതിൽ നബിദങ്ങൾ എതിർത്തിട്ടുണ്ടോ? മദീന പ്രവേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത് റബീഉലവ്വൽ 12 തിങ്കളാഴ്ചയാണ്. തുബറാനിയുടെ മുഅ്ജമിൽ ഇപ്പോഴും ആ ഹദീസ് കാണാം. റബീഉലവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലേക്ക് റസൂലുള്ള വരുമ്പോൾ, അന്ന് മദീനക്കാരായ സ്വഹാബികളും മക്കയിൽ നിന്നും ഹിജറ വന്ന് മദീനയിൽ താമസിക്കുന്ന സ്വഹാബികളും ആ ദിവസത്തെ അവിടെ ആഘോഷമാക്കി. എന്റെ വക പറയുകയല്ല, മഹാനായ ശൈഖ് അലി മുഹമ്മദ് മുഹമ്മദിന് സല്ലാബി തങ്ങൾ അദ്ദേഹത്തിന്റെ അസീറത്തുൻ നബവിയ അറുദു വഖായിഅ വതഹ്ലീലി അഹ്ദാസ് എന്ന കിതാബ്, നബി ചരിത്രം പറയുന്ന വിശാലമായ ഈ കിതാബിലും മറ്റു പല അയ്മത്തും രേഖപ്പെടുത്തുന്നുണ്ട്. മദീനയിലേക്ക് പ്രവേശം നടക്കുകയാണ്. മദീനയിലേക്ക് എത്തിയ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അടുത്തെത്തിയപ്പോൾ മദീനക്കാർക്ക് വിവരം കൊടുത്ത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. മദീനയെ പറ്റി അബൂ ഹസൻ അലി അന്നദവി സാഹിബ് രേഖപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ മദീനയുടെ അവസ്ഥ എങ്ങനെയാ? ഒരു ഭാഗം മദീനയുടെ ഒരു ഭാഗം മുഴുവനും വലിയ വലിയ ഉരുളങ്കല്ലുകൾ, ഒട്ടകത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഭാഗമാണ് മദീനയുടെ ഒരു അതിര്. മറ്റേ അതിര് ചതുപ്പ് സ്ഥലമാണ്. മൂന്നാമത്തെ അതിര് ഈത്തപ്പനകൾ ക്രമം തെറ്റി നട്ടുപിടിപ്പിച്ചതിന്റെ പേരിൽ അങ്ങും ഇങ്ങും നോക്കി നടന്നില്ലെങ്കിൽ തല കൊണ്ടേ മുട്ടും. ആ രീതിയിൽ ഈത്തപ്പനകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന, കാട്ടി പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലുള്ള അതിരാണ്. നാലാമത്തെ അതിര് മാത്രമേ ഓപ്പൺ ഉള്ളൂ. മദീന ഹിജ്റയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അതാ. ശത്രുക്കൾ നേരിട്ട് അവിടെ നിന്ന് വന്നാൽ ഈ ഒരു വഴി മാത്രമേ വരൂ, അപ്പൊ നമുക്ക് അഭിമുഖീകരിക്കാൻ എളുപ്പമാണ് എന്ന ആ ഒരു ഐഡിയയാണ് ഹിജ്റയ്ക്ക് വേണ്ടി മൂന്ന് നാല് രാജ്യങ്ങൾ കാണിച്ചു കൊടുത്തു മദീനയെ തെരഞ്ഞെടുക്കാൻ കാരണം. നദവി സാഹിബിന്റെ സീറത്തുൻ നബവിയിലും മറ്റും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മദീന, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്താൻ സമയമായപ്പോൾ ആളെ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായി, അവരവിടുന്ന് വലിയൊരു സംഘം ഔദ്യോഗികമായ സ്വീകരണത്തിന് വേണ്ടി വന്നു. ആനയിച്ചു കൊണ്ടുപോവാൻ നേരത്ത് ആഘോഷമാക്കി അവർ കൊണ്ടുപോയി. കാണാം, സീറത്തുൻ നബവിയിൽ കാണാം, അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും പറയുന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇർകബാ ആമിനൈനി മുതാഇനി, നിങ്ങൾ വലിയൊരു നേതാക്കളാണെന്ന പവറോടുകൂടെ തന്നെ
നിർഭയരായി വാഹനത്തിന്റെ പുറത്ത് തന്നെ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഹബീബിനെയും നിർബന്ധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇരുവരും അവർ കൊണ്ടുവന്ന വാഹനത്തിൽ കയറി. അവർ കൊണ്ടുവന്ന വാഹനത്തിന്റെ ചുറ്റിലും വന്നവർ മുഴുവനും ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അകമ്പടി കൊടുത്തു. നമ്മുടെ രാജ്യത്തെ പല വിശേഷപ്പെട്ട ദിവസങ്ങളിലും പരേഡിൽ പട്ടാളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണർക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കുമൊക്കെ പരേഡിൽ അകമ്പടി കൊടുക്കുന്ന പോലെ വളരെ മനോഹരമായ ആധികാരികമായ അകമ്പടി കൊടുത്തുകൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോയി. ആ ദിവസത്തെക്കുറിച്ച് അവരുടെ ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത് കണ്ടോളൂ. ഫക്കാന യൗമു ഫറഹിം വബ്തിഹാജിൻ ലം തറൽ മദീനത്ത് യൗമം മിസ്ല. അതുവരെ മദീന അതുപോലത്തെ ഒരു ദിവസം കണ്ടിട്ടില്ല. അവരുടെ പ്രൗഢിയുടെയും സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിവസമായിരുന്നു. ഏത് ദിവസമാണെന്ന് ഓർക്കണം, റബീഉൽ അവൽ 12 തിങ്കളാഴ്ച, റസൂലുള്ളാഹിയുടെ വരവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല വലബിസ നാസു അഹ്സന മലാബിസിഹിം, അന്ന് പുതുവസ്ത്രമാണ് മദീനക്കാർ ധരിച്ചിരുന്നത്. ജനങ്ങൾ പുതിയ വസ്ത്രം റസൂലുള്ളാഹിയുടെ വരവല്ലേക്ക് അന്നഹും ഫീ യൗമി ഈദ്, ഒരു പെരുന്നാളിന്റെ പ്രതീതിയായിരുന്നു അന്ന്, ഒരു പെരുന്നാൾ പോലെ. മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്, ശൈഖ് അലി മുഹമ്മദ് സല്ലാബി തങ്ങൾ പറയുകയാണ്, വലഖദ് കാന ഹഖൻ യൗമുൽ ഈദ്, അന്ന് പെരുന്നാൾ പോലെ ആഘോഷിക്കാൻ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അന്നത്തെ ദിവസം പെരുന്നാൾ പോലെ ആഘോഷിക്കാൻ അവകാശമുണ്ട്. അന്നത്തെ ദിവസം ഏത് ദിവസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ റബീഉൽ അവൽ 12 തിങ്കളാഴ്ച പെരുന്നാൾ പോലെ ആഘോഷിക്കാൻ അവകാശമുണ്ട്. കാരണം ലിഅന്നഹുൽ യൗമുൽ മക്കയുടെ ഞെരുങ്ങിയ അന്തരീക്ഷത്തിൽ നിന്നും മദീനയുടെ വിശാലമായ അന്തരീക്ഷത്തിലേക്ക് ഇസ്ലാം വന്നതിന്റെ ഒരു സന്തോഷ പ്രകടനം കൂടിയാണ് അന്നത്തെ ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ ആ വരവ് ഈ ഒരു സന്ദേശമാണ് ഉണ്ടായിരുന്നത്. ആ സന്ദേശത്തിലും നബിയോടുള്ള സ്നേഹത്തിലും അവർ മദീനയിൽ അന്ന് ആഘോഷമാക്കി. ദിവസം ഏതാണ്? റബീഉൽ അവൽ 12 തിങ്കളാഴ്ച. റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് ഇന്ന് ആഘോഷിക്കണ്ട, നമുക്ക് നാളെ മുതൽ ആഘോഷിക്കാന്ന് റസൂലുള്ള പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പങ്കെടുക്കുക ചെയ്തത് ദഫടിക്കാം അന്ന് എന്ന് പലരും നേർച്ചയാക്കി. കൂട്ടത്തിലൊരു ഉമ്മ നേർച്ചയാക്കി, അവർക്കന്ന് രോഗമായിരുന്നു. പിന്നീട് അവർ വന്നുകൊണ്ട് നബിയോട് സങ്കടം പറഞ്ഞപ്പോൾ ആ അന്ന് നേർച്ചയാക്കിയത് നിങ്ങൾ ഇന്ന് ദഫടിച്ച് നേർച്ച കലാ വീട്ടിക്കോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവർക്ക് മറുപടി കൊടുത്തതായി ലിമഖ്തറ നബിഹി മിൻ ഗായതി സുറൂരിൽ മുസ്ലിമിന വ ഇഗാദത്തിൽ മുനാഫിഖ നബി ഖുദൂമിഹി ഫകാന വസീലത്തിൽ ഖുർബത്തിൻ ആമ്മാ. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഷർവാനി അടക്കമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം അള്ളാഹു പോലും ആ ദിവസത്തെ അവരുടെ അലങ്കാരത്തെയും ആഘോഷത്തെയും ഖുർആനിൽ പറയുന്നുണ്ട്. അവർ വീട് അലങ്കരിച്ചു എന്ന് സൂറത്തുൽ ഹഷറിന്റെ 9-ാമത്തെ ആയത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ തിങ്കളാഴ്ചയുടെ ബന്ധം നമ്മൾ കാണുന്നിടത്തല്ല. അവിടുത്തെ മദീനാ പ്രവേശം ഒരു സാധാരണ തിങ്കളാഴ്ചയല്ല, റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയായിരുന്നു. അവിടുത്തെ ജനനം റബീഉൽ അവൽ 12 തിങ്കളാഴ്ച ഇങ്ങനെ നിന്ന് തുടങ്ങിയാൽ തിങ്കളാഴ്ചയുടെ മഹത്വം തീരുന്നില്ല. അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് തിങ്കൾ. വ്യാഴവും അതുപോലെ തന്നെയാണ്. ഒരാളുടെ മുന്നിൽ തിങ്കളും വ്യാഴവും രണ്ടിലേത് നോമ്പാണ് എടുക്കൽ? രണ്ടിൽ ഒരെണ്ണം എടുക്കാൻ അയാൾക്ക് കഴിയുള്ളൂ. എന്നാൽ തിങ്കളിനെ തിരഞ്ഞെടുക്കണമെന്ന മഹാന്മാരായ ഉലമാ പറയുന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെ പറ്റി സ്വഹാബി ചോദിച്ചല്ലോ. സ്വഹീഹ് മുസ്ലിമിനുണ്ട് ഹദീസ്. അപ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് എന്തേ നബിയെ, സുഇല ആൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പുടിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞത് ദാക യൗമുൻ വുലിത്തു ഫീഹി, എനിക്ക് എന്റെ ജനനം സംഭവിച്ച ദിവസമാണ് തിങ്കളാഴ്ച. മാത്രവുമല്ല അന്നാണ് എനിക്ക് തിങ്കളാഴ്ചയാണ് എനിക്ക് നബിയാണ് എന്ന പ്രഖ്യാപനം ലഭിച്ചത്. നുബുവത്ത് ലഭിച്ചത് തിങ്കളാഴ്ചയാണ്. എനിക്ക് വഹ്യു വന്നതും നുബുവത്ത് ലഭിച്ച അപ്പൊ തന്നെ വഹ്യു വന്നിട്ടില്ല. നുബുവത്തിന്റെ ആ ലഭ്യതയ്ക്ക് ശേഷം നേർക്കുനേർ വഹ്യു വരാൻ പിന്നെയും സമയമെടുത്തിട്ടുണ്ട്. ആ വഹ്യു വന്നതും തിങ്കളാഴ്ചയാണ്. എത്രയോ നേട്ടങ്ങൾ പറഞ്ഞു. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സഹജമായ പ്രയാസത്തിലും തിങ്കളാഴ്ച നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. യാത്രയാണെങ്കിൽ പോലും തിങ്കളാഴ്ചയിലെ നോമ്പ് ഒഴിവാക്കിയതേയില്ല.
അപ്പൊ കൂടെ ഉള്ള ആള് ചോദിച്ചു, തിങ്കളും വ്യാഴവും നോമ്പ് സുന്നത്താണല്ലോ, അപ്പൊ വ്യാഴാഴ്ചത്തേക്ക് പിടിച്ചാ പോരായിരുന്നു തിങ്കൾ ഒഴിവാക്കി കൂടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ സ്വഹാബികൾ നബി സ്നേഹത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ചയെ നോമ്പെടുത്തുകൊണ്ട് ആദരിച്ചും ആഘോഷിച്ചും അവർ കൊണ്ട് നടന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും തിങ്കളാഴ്ചകൾ ആഴ്ചയിൽ ഒരിക്കൽ വരുമ്പോൾ ആ ഒരു സ്നേഹം നമ്മൾ കാണിക്കണം. ആ സ്നേഹം ആരോടുള്ള സ്നേഹമാണ്? റബീഉൽ അവ്വലിലെ തിങ്കളിൽ നമുക്ക് തുടങ്ങാം. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ഇനി നിങ്ങൾ നോക്കൂ, തിങ്കളാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹു തആല സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത് തിങ്കളാഴ്ചയാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത് ഈ തിങ്കളാഴ്ച ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഭൂമിയിൽ വല്ലതും വച്ചു പിടിപ്പിക്കാൻ സ്വഹാബികൾ തെരഞ്ഞെടുത്ത ദിവസം, വല്ല കൃഷിയിറക്കാൻ, മാവ് നടാൻ, തെങ്ങ് നടാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. കാരണം ഭൂമിയിൽ ചെടികൾ മുളച്ചത് തിങ്കളാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോളൂ ഹദീസ് സ്വഹീഹ് മുസ്ലിം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈൻ വയൗമൽ ഖമീസ്, തിങ്കളും വ്യാഴവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. ഫയുഖ്ഫറു ലികുല്ലി അബ്ദില്ലാ യുശ്രിക്കു ബില്ലാഹി ശൈആ, ശിർക്ക് വെക്കാത്ത എല്ലാവർക്കും അല്ലാഹു അന്ന് പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈനഹീഹി ശഹ്ന, പരസ്പരം പിണങ്ങി നിൽക്കുന്ന സഹോദരന്മാരുടെ പാപമല്ല പൊറുക്കൂല. തിങ്കളാഴ്ചയിൽ പ്രത്യേക മഗ്ഫിറത്തുണ്ട്. തിങ്കളാഴ്ചയിൽ അല്ലാഹുവോട് പൊറുക്കൽ തേടണം, പാപമോചനം കിട്ടും. തിങ്കളാഴ്ച ദുആക്ക് ഇജാബത്തുണ്ട്. തിങ്കളാഴ്ചയിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്കറാണ് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം. അത് റബീഉൽ അവ്വൽ തിങ്കളാഴ്ച ആയിക്കോട്ടെ. ഈ ഹദീസ് എന്താ പറഞ്ഞത്? ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രിക്കു ബില്ലാഹി ശൈആ, തിങ്കളാഴ്ച പാപം പൊറുക്കാൻ പ്രത്യേകമായി നമ്മൾ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന ദിക്കർ പരമാവധി ചൊല്ലാവുന്നതാണ്, ചൊല്ലേണ്ടതാണ്, പാപം പൊറുക്കാൻ ചോദിക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാരണം? തിങ്കളാഴ്ച സ്വർഗത്തിന്റെ കവാടം തുറക്കും. എന്നിട്ട് അല്ലാഹു വിളിച്ചു പറയും, ഇന്ന് എല്ലാവരുടെയും പാപം പൊറുക്കും, റബ്ബ് പാപം പൊറുക്കാൻ തയ്യാറായി വരുന്നോടത്ത് നമ്മൾ പാപം പൊറുക്കണേ എന്ന് ചോദിക്കുക എന്ന ഒരു കടമ നമുക്കുണ്ട്. ആ കടമയാണ് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം. തിങ്കളാഴ്ച വർദ്ധിപ്പിക്കാം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, തിങ്കളാഴ്ച അബൂ ലഹബിന് സുവൈബ എന്ന് പറയുന്ന അബൂലഹബിന്റെ അടിമ പെണ്ണിനെ അയാള് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ തിങ്കളാഴ്ചയില് അയാൾക്ക് നബി ജനിച്ചതിൽ തോന്നിയ സന്തോഷം കൊണ്ട് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാള് ഈ പെണ്ണിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ഒരാൾ നബി എന്ന പദവിയുടെ പ്രഥമ രൂപത്തിലുള്ള അവസ്ഥയെ കരസ്ഥമാക്കിയിട്ടില്ല. നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു നുബുവത്തിന്റെ അവസ്ഥ 40 വയസ്സാണ്. പക്ഷെ കുന്തു നബിയൻ, ഞാൻ പണ്ടേ നബിയായിരുന്നു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് പൂർണ്ണമാകുന്നതിന് മുന്നേ ഞാൻ നബിയാണെന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. ഏതായാലും ആ പിറവി പരിപൂർണമായ നുബുവത്തിന്റെ ഒരു പ്രഖ്യാപിതമായ അവസ്ഥയിലൊന്നും അല്ലല്ലോ, ജനിക്കുമ്പോ തന്നെ അല്ലല്ലോ, അത് 40 വയസ്സിലാണ് കിട്ടുന്നത്. അങ്ങനെ അല്ലാഞ്ഞിട്ടും ഈ മോൻ ജനിച്ചതിൽ സന്തോഷിച്ചത് ഒരു മുസ്ലിം അല്ലാഞ്ഞിട്ടും ആ മനുഷ്യൻ സന്തോഷിച്ചതിനെ അള്ള പരിഗണിച്ചത് ജനിച്ച ദിവസം എന്ന തിങ്കളാഴ്ചയാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, അദ്ദേഹം എല്ലാ തിങ്കളാഴ്ചയിലും നരക ശിക്ഷയിൽ ഇളവ് ലഭിച്ചതായി അദ്ദേഹം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ട സ്വപ്നത്തിൽ അബൂ ലഹബിനെ കണ്ടപ്പോ അബൂ ലഹബ് പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരി ഹദീസ് ഉണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഇബ്നു ഹജ്ർ തങ്ങള് ഫതുഹുൽ ബാരിയില് പറയുന്നുണ്ട്, ആ സന്തോഷത്തിന്റെ ഭാഗമായി നരക ശിക്ഷയിൽ അയാൾക്ക് അള്ളാഹു തആല തിങ്കളാഴ്ച ഇളവ് കൊടുക്കുന്നു. നരകത്തിലാണെങ്കിൽ പോലും ഇളവ്. എന്തേ കാരണം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. അള്ളാഹു അയാൾക്ക് ആ ജനന ദിവസം എന്ന പരിഗണന കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നബി ദിനത്തെ അള്ളാഹു അബൂ ലഹബിന്റെ ശിക്ഷയിൽ പരിഗണിച്ചിരിക്കുന്നത് കൊല്ലത്തിലൊരിക്കലല്ല, ആഴ്ചയിലൊരിക്കലേ തിങ്കളാഴ്ച. നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്നും കൂടി പറയുന്നു, നബി പഠിപ്പിച്ച പോലെ എല്ലാ ദിവസവും ജീവിക്കാൻ കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് നബി ദിനമാണ്. ഇല്ല, തിങ്കളാഴ്ചയിലാണ് ഒരു പ്രവാചക സ്നേഹത്തിന്റെ പരിപൂർണവും പരിഭാവനവുമായ ഒരു സ്മരണ നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ വരുന്നത് എങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു നബിദിനം പോലെ തിങ്കളാഴ്ചയെ നമുക്ക് കൊണ്ടാടാവുന്നതാണ്. ഇനി മാസത്തിലെ 12-ാമത്തെ ദിവസം നമുക്ക് ഒരു നബി ദിനമാക്കാവുന്നതാണ്. നബിയോടുള്ള സ്നേഹത്തിന്റെ പ്രത്യേകമായ ഒരു സ്മരണയെ കൊണ്ടുവരാവുന്നതാണ്.
കാരണം എന്താ, എപ്പോഴും നമുക്ക് ഓർക്കാം, എന്നാലും ഒരു പ്രത്യേക ഓർമ്മ, ഒരു പ്രത്യേക തയ്യാറെടുപ്പ്, കുറെ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനും അദ്ഹു ചൊല്ലാനും എല്ലാ ദിവസവും സാധ്യമാകുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പറ്റുന്നില്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും, അതിനും പറ്റുന്നില്ലെങ്കിൽ മാസത്തിലെ 12-ാമത്തെ ദിവസം, തീരെ പറ്റുന്നില്ലെങ്കിൽ വർഷത്തിൽ റബീഉൽ അവ്വൽ 12-ന് തസ്ബീഹ് നിസ്കാരം പോലെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും രാവും പകലും ചെയ്യാം. പറ്റില്ലെങ്കിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം, അതിനും പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തസ്ബീഹ് നിസ്കാരം, പിന്നെ അതിനപ്പുറത്തേക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം, ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം. അങ്ങനെയും പറ്റുന്നില്ലെങ്കിൽ 6 മാസത്തിൽ എന്ന് വരെ പറയുന്ന ഫുഖഹ ഉണ്ട്. അവിടെയും പറ്റുന്നില്ലെങ്കിൽ 1 കൊല്ലം, കൊല്ലം വിട്ട് ആയുസിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് നബി സ്മരണയുടെ ദിവസത്തെ പാകപ്പെടുത്തിയെടുത്ത് നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ നാം തയ്യാറാക്കുന്ന ഒരു തസ്കിയത്തിന്റെ ചൂളയിലെ 4 ഘട്ടങ്ങളാണ് 4 നബി ദിനം. ഒന്ന്, എല്ലാ ദിവസവും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ തിങ്കളാഴ്ചയിൽ ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിലെ 12-ാമത്തെ ദിവസം, അല്ലെങ്കിൽ കൊല്ലത്തിൽ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ദിവസം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബൂലഹബിന് ശിക്ഷയിൽ അള്ളാഹു ഇളവ് നൽകിയത് നബി ദിനത്തെ പരിഗണിച്ചു, ആഴ്ചയിലെ തിങ്കളാഴ്ച എന്ന ആ 2-ാമത്തെ രീതിയിലുള്ള പരിഗണനയെ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ട്. അതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കിക്കോളൂ, സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്ത്. മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്ന അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ലമ്മാ ഹളറത്തുൽ വഫാത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സന്നിഹിതമായപ്പോൾ മഹാനവറുകൾ രോഗശയ്യയിലാണ്. മഹാനവറുകൾ ചോദിച്ചു, അയ്യോ മിൻ ഹദാ, ഇത് ഏത് ദിവസമാണ്? എല്ലാവരും പറഞ്ഞു, യൗമുൽ ഇസ്നൈൻ, ഇത് തിങ്കളാഴ്ചയാണ്. ആര്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റളിയല്ലാഹു അൻഹു 63 വയസ്സിൽ റസൂലുള്ള വഫാത്തായ പോലെ തന്നെ വഫാത്താവുന്നു. ഏത് ദിവസം? തിങ്കളാഴ്ച. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാനെങ്ങാനും ഈ തിങ്കളാഴ്ചയോടടുത്ത് നിൽക്കുന്ന രാവിലാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ തിങ്കളാഴ്ച പകലിൽ നിങ്ങൾ എന്നെ, ഞാൻ ഈ തിങ്കളാഴ്ചയുടെ രാവിലാണ് മരണപ്പെടുന്നതെങ്കിൽ നിങ്ങൾ പകലാവാൻ നിൽക്കരുതേ, നിങ്ങൾ എന്നെ. മഹാനവറുകൾ ചോദിക്കുന്നത് തിങ്കളാഴ്ച രാവിലാണ്, ഇന്ന് ഏതാ ദിവസം? തിങ്കളാഴ്ച. തിങ്കളാഴ്ച, തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ചയാണല്ലോ. അപ്പൊ പറയാണ്, ഞാനെങ്ങാനും ഫ ഇൻ മിത്തു മിൻ ലൈലത്തി, ഈ തിങ്കളാഴ്ച രാവിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഫല തന്തദിറു ബി അൽ ഗദ്, തിങ്കളാഴ്ച പകലിലേക്ക് എന്നെ മറവ് ചെയ്യാൻ പിന്തിപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എന്നെ ഈ രാത്രി തന്നെ മറവ് ചെയ്യണം. കാരണം ഫ ഇന്ന അഹബ്ബൽ അയ്യാമി വൽ ലയാലി ഇലയ്യ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ രാവാണ്, ഇന്ന് രാത്രിയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ നേരം വിളിക്കുന്നതിന് മുന്നേ എന്നെ മറവ് ചെയ്യണം. കാരണം എന്റെ ഹബീബിനോട് റസൂലുള്ളാഹിയോട് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ എനിക്ക് അടുത്ത് ചെല്ലാൻ പറ്റുമല്ലോ. നബിയോട് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നബിയോട് അടുത്ത് ചെല്ലാൻ പറ്റുന്ന ഒരവസരമാണ് ഇന്ന് തിങ്കളാഴ്ച എന്നത്. ഞാൻ ഇന്ന് മരിച്ച എന്നെ ഇപ്പം തന്നെ കൊണ്ടുപോയി മറവിയണം എൻ്റെ റസൂലുള്ളാഹിയുടെ അടുത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് നടക്കുന്നതും തിങ്കളാഴ്ച. അവർ ആഗ്രഹിച്ചത് നബിയോട് ചേരാൻ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തിങ്കളാഴ്ച റബീഉൽ അവ്വലിൽ വന്ന് നമ്മുടെ മുന്നിൽ കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ തിങ്കളാഴ്ചയിൽ അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടമൊക്കെ തുറക്കുമ്പോൾ പാപം പൊറുത്തു തരൂ എന്നൊക്കെ പറയുമ്പോൾ പാപം പൊറുക്കണേ എന്ന് ചോദിക്കുക എന്ന ഒരു കടമ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന ദിക്ർ ചൊല്ലി റബ്ബിനോട് പാപം പൊറുക്കാൻ ആവശ്യപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ ദുആ കൊണ്ട് വസീയത്ത് എഴുതി അറിയിച്ചവർ, ഫോണിൽ വിളിച്ചു പറഞ്ഞവർ, വാട്സാപ്പ് ചെയ്തവർ, കമൻറ്റിൽ എഴുതിയവർ, റബ്ബേ നേരിട്ട് പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരും പല നിലക്കുള്ള ഹലാലായ മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നു.
അല്ലാഹുവേ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ, നിന്റെ ഹബീബിന്റെ ഇഷ്ടക്കാരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കുടുംബത്തെയും മരിച്ചുപോയവരെയും ചേർക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരങ്ങൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ ആണോ എന്ന് അറിയാനുള്ള ടെസ്റ്റിന് വേണ്ടി അയച്ചിരിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന റിസൾട്ടുകളൊന്നും വരല്ലേ അല്ലോ, അത് വളരെ നിസ്സാരമായ അവസ്ഥയിൽ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, നീ തന്ന എല്ലാത്തിലും ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ കോവിഡ് വന്നതിൻ്റെ ക്ഷീണം മാറാത്തവരുണ്ട്, ശാരീരിക അസ്വസ്ഥത ഉള്ളവരുണ്ട്, എല്ലാവർക്കും സൗഖ്യം പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മരിച്ച പലരും അവരുടെ ആണ്ട് ദിവസവും ഓർമ്മ ദിവസവും ഒക്കെയാണ് ഈ അടുത്ത ദിവസങ്ങളൊക്കെ ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബ്ര നീ സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ തമ്പുരാനെ. റബ്ബന റഹംഹും കമാ റബ്ബവന സുഗാറാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.